ഉണ്ട് ഗാർഫീൽഡ്, ഈ പീച്ച നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളാം. ആ തലയണ എനിക്ക് തിരിച്ചതാ. ഇത് എന്റെ തലയണയാ, ഞാനാ കാശ് കൊടുത്ത് വാങ്ങിയത്. പക്ഷെ അത് ഇത്രയും കാലം ഞാൻ തന്നെയല്ല യൂസ് ചെയ്തോണ്ടിരുന്നത്. എന്റെ അമ്മ ഒരു എലി. ഗാർഫീൽഡ്, ഇവിടെ ഒരു എലിയുണ്ട്. ഈ വീട്ടിൽ എലി വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എലിയല്ലേ, പുലിയൊന്നും അല്ലല്ലോ. ആദ്യം ഈ ചീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ. നമുക്കിനി മ്യൂസിക് ഷോ കാണാം. നമുക്ക് വല്ല ഹൊറർ പടവും കാണാം. നമുക്ക് മ്യൂസിക് ഷോ കാണാന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഹൊറർ പടം കാണാന്നല്ലേ പറഞ്ഞത്? നമുക്ക് മ്യൂസിക് ഷോ കാണാന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഹൊറർ പടം കാണാം. മ്യൂസിക് ഷോ കാണാം. നമുക്ക് ഹൊറർ പടം കാണാം. മ്യൂസിക് ഷോ ഹൊറർ പടം. മ്യൂസിക് ഷോ ഹൊറർ പടം. മ്യൂസിക് ഷോ ഹൊറർ. മ്യൂസിക് ഷോ ഹൊറർ. നമുക്ക് മ്യൂസിക് ഷോ കാണാം. നമ്മൾ ഹൊറർ മ്യൂസിക് ഷോ കാണുന്നുള്ളൂ. മ്യൂസിക് ഷോ നമ്മൾ ഹൊറർ പടമേ കാണുന്നുള്ളൂ. നിങ്ങളും നിങ്ങളുടെ പെറ്റുകളും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? പരസ്പരം ഒത്തുപോകാൻ കഴിയുന്നില്ലേ? ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൂടി വരികയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ പരിപാടി അവതരിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി പുതിയ റിയാലിറ്റി ഷോ അവതരിപ്പിക്കാൻ പോകുന്നു, പെറ്റ് മാച്ചസ്. ഇതിന്റെ ഉദ്ദേശം അനുയോജ്യരായ പെറ്റുകളെയും ഉടമസ്ഥരെയും തമ്മിൽ യോജിപ്പിക്കുക എന്നതാണ്. ഓരോ ആഴ്ചയും ഞങ്ങൾ ഓരോ പെറ്റിനെയും അതിന്റെ ഉടമസ്ഥനെയും പല പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും. അവർ തമ്മിൽ ഒത്തൊരുമയോടെ എത്ര കാലം നിലനിൽക്കുമെന്ന് നോക്കും. കഴിഞ്ഞ ആഴ്ചയിലെ മത്സരാർത്ഥികളായിരുന്നു ഇവർ. പക്ഷെ ഇവർ തമ്മിൽ ഒട്ടും തന്നെ ചേർച്ചയില്ല. ഞങ്ങൾ ഇവരെ ടെസ്റ്റുകൾക്ക് വിധേയരാക്കി. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. പുതിയ പെറ്റിനെ അവർക്ക് സ്വന്തമായി കിട്ടി. നമുക്ക് ആ ഷോയിലേക്ക് പോയാലോ? ഇവരാരുമല്ല, നമ്മുടെ പുതിയ മാച്ചേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. അവരെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യത്തെ മത്സരാർത്ഥി ജോൺ ആർബിക്കിൾ ആണ്. ജോൺ ആർബക്കിൾ? ആ അതെ, ജോൺ ആർബക്കിളും അദ്ദേഹത്തിന്റെ പൂച്ചയും തമ്മിൽ എത്രത്തോളം ചേർച്ചയുണ്ടെന്ന് നോക്കാം. അവര് പാട്ട് പാടാൻ പറയാതിരുന്ന മതിയായിരുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെ കമ്പ്യൂട്ടർ അനലൈസ് ചെയ്തു കഴിഞ്ഞു. ആദ്യം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജോൺ ആർബക്കിൾ, നല്ല വെയിലുള്ള ദിവസം, സ്നേഹമുള്ള ആൾക്കാർ, ബീച്ചിലൂടെ നടക്കുക, കൂട്ടത്തിൽ ബേസ്ബോൾ കളിക്കുക, ഇതെല്ലാമാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി നിങ്ങളുടെ പൂച്ചയുടെ ഇഷ്ടങ്ങൾ: ബീഫ് ലസാനിയ, സോസേജ് ലസാനിയ, ഫിലിസ് ലസാനിയ, അതല്ലെങ്കിൽ ബീഫ് ലസാനിയ. പലതരത്തിലുള്ള ലസാനിയ എനിക്ക് വളരെ ഇഷ്ടം. അപ്പൊ ഈ കാര്യങ്ങളിൽ ഇവർ തമ്മിൽ യോജിപ്പില്ല. അടുത്ത കാര്യം നോക്കാം, ഇവർ തമ്മിൽ എങ്ങനെയാണ് ചേരുന്നതെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട ആളോടൊത്ത് വൈകുന്നേരങ്ങൾ ചിലവഴിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഗെയിമുകൾ ഇഷ്ടമാണ്. സമയങ്ങൾ നല്ല രീതിയിൽ ചിലവഴിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ചൂരുണ്ട് കൂടിയാലോ. ഒരു ചോദ്യം, ഈ ടെസ്റ്റ് കൊണ്ട് എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായും. നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണാലിറ്റി കുറവുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്, നിങ്ങളും നിങ്ങളുടെ പൂച്ചയും തമ്മിലുള്ള മാച്ച്. സീറോ, അതായത് ഒട്ടും ചേർച്ചയില്ല. എന്ന് വെച്ചാ ഗാർഫീൽഡിന്റെ പെറ്റാവാൻ പാടില്ലെന്നാണോ? ആ പറഞ്ഞതാണ് ശരി. പക്ഷെ വിഷമിക്കണ്ട, നിങ്ങളുമായി നന്നായി യോജിച്ചു പോകുന്ന ഒരു പെറ്റിനെ ഞാൻ കണ്ടെത്തി തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പൂച്ചയ്ക്ക് പറ്റിയൊരു ഉടമസ്ഥനെയും ഞങ്ങൾ കണ്ടുപിടിച്ചു തരുന്നതാണ്. ജോൺ അല്ലെങ്കിൽ പിന്നെ ആരെ കിട്ടാൻ പോകുന്നത്? മിസ്റ്റർ ഗാർഫീൽഡ് പൂച്ച, താങ്കളുടെ പുതിയ ഉടമസ്ഥനാണ് ഫാനി ആപ്പു ഡേ. 9 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ശരിയല്ല ഹാർബക്കൾ, ഞങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ തീരുമാന പ്രകാരം നിങ്ങളുമായി ചേർന്നു പോകുന്ന ആ പെറ്റ് ഏതാണെന്ന് നോക്കാം. അവരാണ് ഈ തവള. നിങ്ങളുടെ കമ്പ്യൂട്ടറിനും അബദ്ധമൊന്നും പറ്റില്ലെന്ന് ഉറപ്പല്ലേ നിങ്ങൾക്ക്? ഞങ്ങളുടെ കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റി പറ്റില്ല സാർ.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഞങ്ങളുടെ ക്യാമറമാൻ നിങ്ങളെ പിന്തുടരുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നീ വിഷമിക്കണ്ട ഓടി, ഈ പുതിയ കുടുംബാംഗം ഉടനെ തന്നെ നമ്മുടെ നല്ല സുഹൃത്തായി മാറും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിന് ഇത് മാത്രമേ അറിയൂ. നമുക്ക് നല്ലത് ചിന്തിക്കാം. ഗാർഫീൽഡ് അവിടെ സന്തോഷത്തിലായിരിക്കുന്നു നമുക്ക് വിചാരിക്കാം. ലഞ്ചിനുള്ള സമയമായി. ആരെങ്കിലും ഇവിടെ ലഞ്ച് എന്ന് പറഞ്ഞായിരുന്നോ? നീയാണോ പറഞ്ഞത്? ഓ, എനിക്കത് കേൾക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരും. ബ്രെഡും ഐസ്ക്രീമും സൂപ്പും പിന്നെ ജാമും എല്ലാം എനിക്ക് കഴിക്കാനുള്ളതാണ്. പൂച്ചയ്ക്കുള്ളത് എന്താണെന്ന് പറ. പൂച്ചയ്ക്കുള്ളത് എന്താണെന്ന് പറ. ഇത് പൂച്ചകൾക്ക് കഴിക്കുന്ന നല്ല ഭക്ഷണമാ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ ഭക്ഷണം എന്നാ പറയാറ്? നീ തന്നെ തിന്നാ മതി. ഓ, എന്റെ ബ്രെഡ് കൂടെ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വിവരം അറിയിക്കും. നിന്നെ മാർച്ചിലേക്ക് ലോകത്തിലേക്ക് അറിയിക്കും. നമ്മളോ? എന്നെ ഇവൻ മാർച്ചിലേക്ക് പാഴ്സൽ ചെയ്യാൻ പോവാണെന്നാ തോന്നുന്നത്. യാത്രക്കാരൻ മാർച്ചിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. 3, 2, 1. എനിക്ക് മാർച്ചിലേക്ക് പോകാൻ ഇഷ്ടമല്ല. എനിക്കിതൊന്നും തീരെ ഇഷ്ടമായില്ല തീരെ. അപ്പോ തവളക്കുട്ട, നമുക്ക് പുറത്ത് നടക്കാൻ പോയാലോ? അല്ലെങ്കിൽ പക്ഷികളെ പിടിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നേ. അല്ലെങ്കിൽ ഓടിയെടുപ്പ് ഓടിക്കളിക്കാം. ഗാർഫീൽഡിന് ഓടിയെടുപ്പ് ഓടിക്കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ബോറിംഗ് പെറ്റാണല്ലോ. ഗാർഫീൽഡിന്റെ പുതിയ വീട്ടിലെ അനുഭവം രസകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവനിപ്പോ കള്ളനും പോലീസും കളിക്കണം. ഞാനിപ്പോ കള്ളനായേക്കാം. ഓ, എവിടെയാണ് വൃത്തികെട്ട പൂച്ച ഒളിച്ചിരിക്കുന്നത്? എന്റെ കയ്യിൽ കിട്ടിയ നിനക്ക് അതിഭയങ്കരമായ ശിക്ഷയാണ് കിട്ടുക. ഒരു പക്ഷേ അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടാവുമല്ലോ. ഞാൻ നിന്നെ പിടിച്ച എന്റെ മാപ്പ് ചോദിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഇല്ല, അവൻ ഇവിടെ എവിടെയില്ല. പുറത്തു പോയി നോക്കിയാൽ ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ഇനി നിനക്ക് ഇതിനുള്ള ശിക്ഷ തരാനുള്ള സമയമാണ്. ഈ കാറിൽ നീ ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് വാ. അതെയോ? വണ്ടി ഹൈ സ്പീഡിൽ പോട്ടെ. ബൈ ബൈ. എന്നെ രക്ഷിക്ക, ആരെങ്കിലും ഈ വണ്ടി ഒന്ന് നിർത്തേ. ജോണാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പാടില്ലായിരുന്നു. ലസാനി കഴിച്ചിരിക്കുമായിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ട്, ഞാൻ ജീവനോടെ ഉണ്ട്. ഗാർഫീൽഡിനെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ജോണിനെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഗാർഫീൽഡ്, നീ വീണ്ടും എന്റെ ആ പഴയ അനുസരണയുള്ള പൂച്ചയെ തിരിച്ചു വരണം. ജോൺ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുമോ? എനിക്ക് എന്ന് ലസാനി ഉണ്ടാക്കി തരണം. ഓ, അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പെറ്റ് മാച്ചാണിത്.
ഉള്ളിൽ വലിയ സ്നേഹം പരസ്പരം കൈമാറുകയാണിവർ. ഗാർഫീൽഡും ജോണും വീണ്ടും ചേർന്നിരിക്കുന്നു. കൂടെ നമുക്ക് നമ്മുടെ പുതിയ പെട്ടീമിനെ കാണാം. ഞാൻ നിന്നെ റോക്കറ്റിൽ മാർസിലേക്ക് പറഞ്ഞേക്കാൻ പോവാ. ജോണിന്റെയും ഗാർഫീൽഡിന്റെയും കൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു പെറ്റ് ഓടി. ഇവരാണ് ഈ മത്സരത്തിലെ ഏറ്റവും നല്ല മത്സരാർത്ഥികൾ. ഇവർ വിജയിച്ചിരിക്കുന്നു. ഈ മത്സരത്തിന്റെ റേറ്റിംഗ് ഒരുപാട് ഉയർത്തി തന്നതിന് നിങ്ങൾക്ക് ഒരു വളരെ വലിയ നല്ല അവാർഡ് കിട്ടാൻ പോവുകയാണ്. ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ തീരുമാന പ്രകാരം നിങ്ങൾക്കൊരു വെക്കേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു യാത്ര നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് ഒരുപാട് പണം ചെലവാണെങ്കിൽ പോലും. ഫ്രീ ആയിട്ട് വെക്കേഷൻ അയക്കാന്നോ? എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഇതാണോ ഫ്രീ ആയിട്ടുള്ള വെക്കേഷൻ സ്പോട്ട്? ആ കമ്പ്യൂട്ടറിന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റാറില്ല. പൂച്ചകൾക്കാണ് തെറ്റ് പറ്റുന്നത്.